നമസ്കാരം. പൂർവ്വജന്മത്തെ കുറിച്ചുള്ള കഥകളെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് ഭൂരിപക്ഷം പേർക്കും ഇഷ്ടം. എന്നാൽ പൂർവ്വജന്മത്തിലെ കഥകൾ വളരെ വിശ്വാസയോഗ്യമായി പറയുന്ന ഈ കുട്ടികളുടെ കഥകൾ എങ്ങനെ അവശ്വസിക്കുന്നത് എങ്ങനെയാണ്? സാലി എന്ന പെൺകുട്ടി 3 വയസ്സ് മുതൽ അത്തരമൊരു കഥയാണ് പറയുന്നത്. തൻ്റെ യഥാർത്ഥ പേര് ജോസഫ് എന്നാണെന്ന് സാലി പറയുന്നത് 3 വയസ്സിലാണ്. ഏതോ കോമിക്കിലെ കഥ പറയുകയാണെന്നാണ് മാതാപിതാക്കൾ ആദ്യം കരുതിയത്. എന്നാൽ താനൊരു ആൺകുട്ടിയായിരുന്നുവെന്നും അന്നയും റിച്ചാർഡുമല്ല തൻ്റെ മാതാപിതാക്കളെന്നും താൻ ജീവിച്ച നഗരം ഇതല്ലെന്നും സാലി പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് അന്താളിപ്പായിപ്പോയി. കടലോരത്തുള്ള ചെറിയ വീട്ടിലാണ് ജോസഫ് എന്ന താൻ ജീവിച്ചിരുന്നതെന്നാണ് സാലി പറയുന്നത്. തനിക്ക് സഹോദരങ്ങളുണ്ടായിരുന്നുവെന്നും അത്രയ്ക്കും ഉറപ്പോടെ ഇത്തരമൊരു കഥ കെട്ടിച്ചമയ്ക്കാൻ കൊച്ചുകുട്ടിക്കാവുമോ എന്ന് കേൾക്കുന്നവരൊക്കെ അതിശയിക്കുന്നുണ്ട്. ജോസഫിൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഓർത്തെടുക്കാനും സാലിക്കാവുന്നുണ്ട്. ഏറെക്കാലം കുട്ടികളില്ലാതിരുന്ന അന്നയും റിച്ചാർഡും പ്രാർത്ഥനകളും വിവിധങ്ങളായ ചികിത്സാരീതികളും നടത്തിയ ശേഷമാണ് അവർക്ക് സാലിയ ലഭിച്ചത്. സാലിയുടേത് അത്ഭുത ജനനമാണെന്ന് അന്നയും റിച്ചാർഡും പറയുന്നുണ്ട് ഇപ്പോഴും. എന്നാൽ ഇത് അത്ഭുതമല്ല, ഒരുതരം മാനസിക വൈകല്യമാണെന്നാണ് മനഃശാസ്ത്രജ്ഞരുടെ നിഗമനം. ഇക്കൊല്ലം ആദ്യം പുറത്തിറങ്ങിയ മെമ്മറീസ് ഓഫ് ഹെവൽ എന്ന പുസ്തകവും സമാനമായ പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഡോക്ടർ വെയിൻ ഡയറും സഹായിയായി ഡി ഗെയിംസും ചേർന്ന് ഇത്തരത്തിൽ പൂർവ്വജന്മാനുഭവങ്ങൾ പറയുന്നവരുടെ കഥകൾ പുസ്തകത്തിൽ ചേർക്കുകയായിരുന്നു. ചെസ്റ്ററിലെ സിബി ഗസ്റ്റിന്റെ മകൻ റോണി 1.5 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചു തുടങ്ങി. തൻ്റെ മറ്റേ വീടിനെ കുറിച്ചും മറ്റൊരു അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചുമാണ് റോണിയുടെ വാക്കുകളിലുണ്ടായിരുന്നത്. അമേരിക്കയിലുള്ള സൂസൻ ബോവേഴ്സിന്റെ 3 വയസ്സുള്ള മകന് ഷൂവിന്റെ ലേസ് കെട്ടാൻ കഴിയാതെ വന്നപ്പോഴാണ് പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. താനൊരു പുരുഷനായിരുന്നുവെന്നും തനിക്ക് അറിയാമായിരുന്നുവെന്നും അവൻ അമ്മയോട് പറഞ്ഞു. ആൻമേരി ഗോൺസാൻസ് എന്ന അമേരിക്കക്കാരിക്ക് മകളിൽ നിന്നുണ്ടായത് വിചിത്രമായൊരു അനുഭവമാണ്. പാട്ടുപാടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് കുട്ടി തീപിടുത്തത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ അച്ഛനും അമ്മയും തീപിടിച്ച് മരിച്ചുവെന്നും അനാഥയായി തന്നെ അമ്മുമ്മ ലോറയാണ് വളർത്തിയതെന്നും അവൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള പൂർവ്വജന്മകഥകളാണ് മെമ്മറീസ് ഓഫ് ഹെവൻ നമ്മോട് പറയുന്നത്. അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളുമ്പോഴും ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ ഇത്ര കൃത്യതയോടെ പൂർവ്വജന്മാനുഭവങ്ങൾ കുട്ടികൾ വിവരിക്കുന്നത് എങ്ങനെയെന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.